നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിൽ പ്രതിയായ ദിലീപിന് ആശ്വാസം. ദിലീപിന്റെ ജാമ്യം റദ്ദാക്കില്ല. ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാർ നൽകിയ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. ജാമ്യം റദ്ദാക്കേണ്ട എന്ന വിചാരണ കോടതി വിധി ഹൈക്കോടതി ശരിവെച്ചു. ജസ്റ്റിസ് സോഫി തോമസിന്റെ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. ജാമ്യത്തിൽ പുറത്തിറങ്ങിയതിനു ശേഷം സാക്ഷികളെ സ്വാധീനിക്കാൻ ദിലീപ് ശ്രമം നടത്തിയെന്നും തെളിവുകൾ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നും ആരോപിച്ച് ക്രൈംബ്രാഞ്ചാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. എന്നാൽ ക്രൈംബ്രാഞ്ചിന്റെ ഹർജി തള്ളിയ ഹൈക്കോടതി കോടതി പരാമർശങ്ങൾ വിചാരണയെ ബാധിക്കാൻ പാടില്ല എന്ന് നിർദ്ദേശിച്ചു. ജസ്റ്റിസ് സോഫി തോമസിന്റെ സിംഗിൾ ബെഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. നടിയെ ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തിയ കേസിലെ സാക്ഷികളെ സ്വാധീനിച്ചതിനും തെളിവുകൾ നശിപ്പിച്ചതിനും ദിലീപിനെതിരെ തുടരന്വേഷണത്തിൽ തെളിവ് ലഭിച്ചുവെന്നും അതിനാൽ ജാമ്യം റദ്ദാക്കണമെന്നുമായിരുന്നു ക്രൈംബ്രാഞ്ച് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത്. തെളിവുകൾ നശിപ്പിക്കരുതെന്നും സാക്ഷികളെ സ്വാധീനിക്കരുത് എന്നുമുള്ള ജാമ്യവ്യവസ്ഥ ദിലീപ് ലംഘിച്ചുവെന്ന് ഹർജിയിൽ പറഞ്ഞിരുന്നു. കേസിൽ സാക്ഷികളായ വിപിൻലാൽ ദാസൻ, സാഗർ വിൻസെന്റ്, ഡോക്ടർ ഹൈദരാലി, ശരത്ത്, ജിൻസൺ തുടങ്ങി 10 സാക്ഷികളെ ദിലീപ് സ്വാധീനിച്ചു എന്നായിരുന്നു ഹർജിയിൽ ആരോപിച്ചിരുന്നത്. നേരത്തെ ഇതേ ആവശ്യവുമായി ക്രൈംബ്രാഞ്ച് വിചാരണ കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും കോടതി ഇത് തള്ളിയിരുന്നു. ഇതോടെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. തെളിവുകൾ പരിശോധിക്കാതെയാണ് നേരത്തെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം വിചാരണ കോടതി തള്ളിയതെന്നും സാക്ഷികളെ സ്വാധീനിച്ചതിന് തെളിവായ ശബ്ദ സന്ദേശങ്ങൾക്ക് ആധികാരികത ഇല്ല എന്ന പരാമർശം തെറ്റാണെന്നും പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ വാദിച്ചിരുന്നു. ഇതേസമയം തന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയിൽ സർക്കാർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും മുൻപ് പലതവണ കോടതി തള്ളിയതുമാണ് എന്നാണ് സത്യവാങ്മൂലത്തിൽ ദിലീപ് ഹൈക്കോടതിയെ അറിയിച്ചത്. ഇതിനിടെ കേസിന്റെ വിചാരണ ഏതു ഘട്ടത്തിലാണെന്ന് ഹൈക്കോടതി ആരാഞ്ഞിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ എതിർവിസ്താരം നടക്കുന്നു എന്നായിരുന്നു ഇതിന് പ്രോസിക്യൂഷൻ നൽകിയ മറുപടി. നടിയെ ആക്രമിച്ച കേസിൽ 8 പ്രതിയായിരുന്നു ദിലീപ്. നടിയെ തട്ടിക്കൊണ്ടുപോയി ദൃശ്യങ്ങൾ പകർത്താൻ 1 പ്രതിയായ പൾസർ സുനിക്ക് ദിലീപ് കൊട്ടേഷൻ നൽകിയെന്നാണ് കേസ്. കേസിൽ ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും 85 ദിവസത്തോളം റിമാൻഡിൽ അദ്ദേഹത്തിന് കഴിയേണ്ടി വരികയും ചെയ്തിരുന്നു. ദിലീപ് ജാമ്യത്തിൽ ഇറങ്ങിയതിന് പിന്നാലെ കേസിലെ നിരവധി സാക്ഷികളാണ് മൊഴിമാറ്റിയത്. ഇതിന് പിന്നിൽ ദിലീപാണ് എന്നാണ് ക്രൈംബ്രാഞ്ച് പറഞ്ഞത്. ചില സുപ്രധാന തെളിവുകളും അന്വേഷണ സംഘം കോടതി മുമ്പാകെ ഹാജരാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രതിയുടെ ജാമ്യം റദ്ദാക്കാൻ ക്രൈംബ്രാഞ്ച് അപ്പീൽ നൽകിയത്. അതേസമയം കേസിലെ നിർണായക തെളിവായ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് കോടതിയുടെ കൈവശമിരിക്കെ ചോർന്ന കേസിൽ ജില്ലാ സെഷൻസ് ജഡ്ജി നടത്തിയ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് അതിജീവിതയ്ക്ക് കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. റിപ്പോർട്ടിന്റെ പകർപ്പ് കൈമാറുന്നതിൽ ദിലീപിന്റെ എതിർപ്പ് തള്ളിയായിരുന്നു കോടതി നടപടി. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതിൽ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണി എം വർഗീസ് നടത്തിയ വസ്തുതാന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പാണ് അതിജീവിതയ്ക്ക് കൈമാറുക. കോടതിയുടെ കസ്റ്റഡിയിലിരുന്ന മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയത് വൻ ചർച്ചയായിരുന്നു. തന്റെ അപകീർത്തികരമായ ദൃശ്യങ്ങൾ ആരോ ചോർത്തിയിട്ടുണ്ട് എന്നും ഇത് പുറത്തുപോകുന്നത് തനിക്ക് മാനഹാനിയും ജീവന് പോലും ഭീഷണിയാണെന്നും നടി കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ദൃശ്യങ്ങൾ പുറത്തുപോകുന്നത് തടയാൻ നടപടി വേണം, ആര് ചോർത്തിയെന്നതിൽ അന്വേഷണം വേണമെന്നും നടി ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യം കീഴ്ക്കോടതി തള്ളി. തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചുവെങ്കിലും ഇതിന്റെ പകർപ്പ് പരാതിക്കാരിയായ നടിക്ക് നൽകിയിരുന്നില്ല.